2023-ൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കാര്യമാണ് പ്രവാസിക്ക് CITU വരവേൽപ്പും ടൈം സ്ക്വയർ ലക്കി സെന്റർ തുടങ്ങി ബസ് ഉടമയുടെ സമരവുമൊക്കെ. കോട്ടയം തിരുവാർപ്പ് റൂട്ടിൽ സർവീസ് നടത്തുന്ന വെട്ടിക്കുളങ്ങര ബസിന്റെ ഉടമയായ രാജ്മോഹൻ ലോട്ടറി കച്ചവടക്കാരനായതും ആ ലോട്ടറിക്ക് ടൈം സ്ക്വയർ ലക്കി സെന്റർ എന്ന പേര് വീണതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അന്ന് കേരളം ചർച്ച ചെയ്തതാണ്. സ്വന്തം ബസ്സിന് മുന്നിൽ കോട്ടിട്ട് ലോട്ടറി വിറ്റ CITU മറുപടിയുമായി ഉടമ അന്ന് രംഗത്ത് വന്നത് കേരളം ഏറ്റെടുത്തു. ബസ്സിന് മുന്നിൽ CITU കൊടികുത്തിയ സംഭവത്തിൽ സർവീസ് ആരംഭിക്കാനെത്തിയ ബസ്സുടമയെ CITU മർദ്ദിച്ചതായുള്ള പരാതി, ഒപ്പം കോട്ടയത്തെ ബസ്സുടമയെ മർദ്ദിച്ച CITU നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വാർത്തയൊക്കെ വലിയ ചർച്ചയായിരുന്നു. എന്തിന് ഏറ്റവും ഒടുവിൽ നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതിയിൽ നിന്നും അനുകൂലമായി വിധിയും നേടി രാജ്മോഹൻ. രാജ്മോഹന്റെ ബസ് സർവീസ് നടത്താൻ സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവും ഉണ്ടായിരുന്നു. എന്നിട്ടും CITU സമ്മതിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടമ രംഗത്ത് വന്നതും ബസ് സർവീസ് പുനരാരംഭിക്കാൻ കോടതി വിധി വന്നിട്ടും പ്രശ്നങ്ങളെന്ന് ആരോപിച്ചുകൊണ്ട് ഉടമ രംഗത്ത് വന്നത് കേരളം സജീവമായി ചർച്ച ചെയ്തതാണ്. പിന്നീട് CITU ഈ വിഷയത്തിൽ മുട്ടുമടക്കേണ്ടി വന്നതും കേരളം കണ്ടതാണ്. ഇപ്പോഴതാ ഡ്രൈവർ യദു, മേയർ ആര്യ രാജേന്ദ്രൻ വിഷയം സജീവമായി ചർച്ചയായതിനു പിന്നാലെ ഈ വിഷയവും കേരളം വീണ്ടും ഓർമ്മിക്കുകയാണ്. മേയർ ഡ്രൈവർ വിഷയത്തിൽ ഡ്രൈവർക്കൊപ്പം മണിനിരക്കുകയാണ് കേരളത്തിൽ നല്ലൊരു വിഭാഗം പേരും. അതേസമയം പാർട്ടി തന്നെ തിരുത്തേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ലെന്നും ഫൈനടയ്ക്കാൻ തയ്യാറാണെന്നും ധിക്കാരി എന്ന് വിളിച്ചാൽ പേടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആര്യ രാജേന്ദ്രനും രംഗത്ത് വന്നിട്ടുണ്ട്. യുവജനങ്ങൾ വളർന്നു വരുന്നതിൽ അസ്വസ്ഥരാകുന്നവരാണ് തന്നെ ആക്രമിക്കുന്നതെന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത്. KSRTC ബസ്സിലെ ഡ്രൈവറുമായുണ്ടായ വാക്കുതർക്കവും തുടർ സംഭവങ്ങളും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിജീവിക്കും. എന്നാൽ സഹോദരന്റെ ഭാര്യയെ കൂടി ബാധിച്ച കാര്യമായതിനാലാണ് പ്രയാസമെന്നൊക്കെയാണ് ആര്യ പറയുന്നത്. മോശമായൊരു ഇടപെടൽ ഉണ്ടായപ്പോൾ അപ്പോൾ തന്നെ പ്രതികരിക്കാനാണ് ശ്രമിച്ചത്, ഭാവി നോക്കിയല്ല പ്രതികരിച്ചതെന്നും ആര്യ പറയുന്നു. മേയർ ഡ്രൈവർ തർക്കം കേരളം ഇന്ന് ചർച്ച ചെയ്യുകയാണ്. നാൽക്കവലകളിലും സൈബർ ലോകത്തുമൊക്കെ ഈ വിവാദം തന്നെയാണ് കൊഴുക്കുന്നത്. മെമ്മറി കാർഡ് മുഖ്യധാര, മേയറും MLA കുടുങ്ങുമോ? ഗണേഷ് കുമാർ ദൃശ്യങ്ങൾ വേണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഡ്രൈവർ യദു ഏതറ്റം വരെയും നിയമ പോരാട്ടത്തിന് പോകുമെന്ന് പറയുന്നു. വരും ദിവസങ്ങൾ നിർണായകമാണെന്ന് തന്നെയാണ് നിയമവിദഗ്ധരും പറയുന്നത്. ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവിനും കുരുക്ക് മുറുകുകയാണ്. മെമ്മറി കാർഡ് നഷ്ടമായത് പോലീസ് എത്തുന്നതിന് തൊട്ടു മുൻപ്, കാണാതായത് നിർണായക തെളിവ്, കാർഡ് എങ്ങനെ നഷ്ടമായി? ചോദ്യങ്ങൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അതിശക്തമായി ഉയർന്നുവരും. കഴിഞ്ഞ ദിവസം തന്നെ M. Vincent MLA ഗൗരവമുള്ള ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഡ്രൈവർ എന്താ കുമ്പിടിയാണോ എന്ന്, കസ്റ്റഡിയിലിരുന്ന യദു എങ്ങനെ സ്റ്റാൻഡിൽ ബസ് കൊണ്ടിടും എന്നതടക്കമുള്ള ഗൗരവമുള്ള ചോദ്യങ്ങൾ M. Vincent ചോദിച്ചിരുന്നു. ഏതായാലും ദൃശ്യങ്ങളും കിട്ടിയേ പറ്റൂ. ഗണേഷ് കുമാറിന് കടുത്ത അമർഷം. മെമ്മറി കാർഡ് മോഷണം പോയത് തമ്പാനൂർ ഡിപ്പോയിൽ നിന്ന് തന്നെ. ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് നഷ്ടമായത് ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് എത്തുന്നതിന് തൊട്ടു മുൻപ്, KSRTC സെൻട്രൽ ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ തമ്പാനൂർ പോലീസിന് നൽകിയ പരാതിയിൽ ഇക്കാര്യം വ്യക്തം. April 27 രാത്രി 10:30 പാളയത്ത് മേയറും സംഘവും ബസ് തടയുകയും ബസ്സിലെ ഡ്രൈവറുമായി വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്ത സംഭവത്തിലെ നിർണായക തെളിവാണ് മെമ്മറി കാർഡ്. ബസ്സിലെ CCTV ക്യാമറ പരിശോധിക്കണമെന്നും ആ തെളിവുകൾ ഇല്ലായ്മ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും സംഭവം നടന്ന ദിവസം മുതൽ ഡ്രൈവർ യദു പറഞ്ഞിരുന്നു. എന്നാൽ ഈ സാധ്യത പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത് April 30. CCTV പരിശോധിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് കന്റോൺമെന്റ് പോലീസ് KSRTC ഡിപ്പോ അധികൃതരോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടെങ്കിലും അന്ന് ബസ് തൃശൂരിലേക്ക് സർവീസിന് പുറപ്പെട്ടിരുന്നു. May 1 മെമ്മറി കാർഡ് പരിശോധിക്കാൻ ചീഫ് ഓഫീസിലെ ടെക്നിക്കൽ വിഭാഗം അനുമതി നൽകിയിരുന്നു. അന്ന് പോലീസ് സംഘം ഡിപ്പോയിലെത്തി പരിശോധിച്ചപ്പോഴാണ് മെമ്മറി കാർഡ് നഷ്ടമായതെന്ന് മനസ്സിലായത്. ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറുടെ പരാതി പ്രകാരം മെമ്മറി കാർഡ് നഷ്ടമായത് 1:00 AM to 10:00 PM ഇടയിൽ ബസ് തമ്പാനൂർ ഡിപ്പോയിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന സമയമാണ്. മേയറും സംഘവും ബസ് തടഞ്ഞ April 27 പുറപ്പെടുമ്പോൾ മുതൽ ബസ്സിലെ ഡിസ്പ്ലേയിൽ ക്യാമറ ദൃശ്യങ്ങൾ കണ്ടിരുന്നുവെന്നും അതിൽ റെക്കോർഡിംഗ് നടക്കുന്നതിന്റെ അടയാളം കാണിച്ചിരുന്നുവെന്നും ഡ്രൈവർ യദു വെളിപ്പെടുത്തിയിരുന്നു. ഡ്രൈവർ യദു മന്ത്രി KB ഗണേഷ് കുമാറിന് പരാതി നൽകി. സംഭവം വിശദമായി അന്വേഷിക്കണമെന്നും ജോലിയിൽ നിന്നും മാറ്റി നിർത്തരുതെന്നും ആവശ്യപ്പെട്ടു. യദു മന്ത്രിയെ കാണുകയും ചെയ്തു. KSRTC ബസ് നട റോഡിൽ തടഞ്ഞിട്ട് ജോലി തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെ പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കന്റോൺമെന്റ് SHO നിയമ നടപടി സ്വീകരിക്കണമെന്ന്, ബസ് ഡ്രൈവറുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. Baijunath ഉത്തരവിട്ടു. മേയറും സംഘവും വഴിയിൽ തടഞ്ഞ KSRTC ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായത് അന്വേഷിക്കുമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. തമ്പാനൂർ ഡിപ്പോയിലെ 4 ബസ്സുകളിലാണ് ക്യാമറ ഉള്ളത്, ബാക്കി 3 ബസ്സുകളിലും മെമ്മറി കാർഡുണ്ട്. ഈ ബസ്സിലെ മെമ്മറി കാർഡ് മാത്രമാണ് കാണാതായത്. അന്വേഷിക്കാൻ KSRTC MD നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു.
ഏതായാലും മേയർ ആര്യ രാജേന്ദ്രനുമായി ഉണ്ടായ വാക്കുതർക്കത്തിലും തുടർ വിവാദങ്ങളിലും ഡ്രൈവർ ഏതു കുറ്റക്കാരനല്ലെന്ന് വ്യക്തമാക്കി സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മടക്കി നൽകി. കെ എസ് ആർ ടി സിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനൊപ്പം ബസ്സിനുള്ളിലെ ക്യാമറയിലെ ദൃശ്യവും വേണമെന്ന കടുത്ത നിലപാടിലാണ് മന്ത്രി. ബസ്സിലെ ക്യാമറയുടെ കാണാതായ മെമ്മറി കാർഡ് ലഭിച്ച ശേഷമാകാം തുടർ നടപടിയെന്നാണ് മന്ത്രിയുടെ നിലപാട്. തുടക്കം മുതൽ മേയറുടെ വാക്കുകേട്ട് യദുവിനെ ജോലിയിൽ നിന്നും തെറിപ്പിക്കാനാകില്ല എന്ന നിലപാടിലായിരുന്നു ഗണേശ്. എല്ലാ വശവും പരിശോധിച്ച ശേഷം യദുവിനെ ജോലിയിലേക്ക് തിരിച്ചെടുത്താൽ മതിയെന്ന നിലപാടാണ് മന്ത്രിക്കുള്ളത്. അതേസമയം മെമ്മറി കാർഡ് കാണാത്ത വിഷയത്തിൽ മന്ത്രി കടുത്ത അമർഷത്തിലാണ്. തമ്പാനൂർ സെൻട്രൽ ഡിപ്പോക്കുള്ളിൽ നിന്നാകാം മെമ്മറി കാർഡ് മോഷണം പോയതെന്നാണ് മന്ത്രി കരുതുന്നത്. തൊഴിലാളി യൂണിയൻ നേതാക്കളും ഇക്കാര്യം ശരിവെക്കുന്നുണ്ട്. 4 സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ ടെസ്റ്റ് കഴിഞ്ഞിറങ്ങിയതിൽ ഒന്നാണ് ഇത് ഓടിച്ച തിരുവനന്തപുരം തൃശൂർ സൂപ്പർഫാസ്റ്റ്. മറ്റ് 3 ബസ്സുകളിലും ക്യാമറയും മെമ്മറി കാർഡും ഉള്ളപ്പോൾ ഈ ബസ്സിൽ മാത്രം CCTV ക്യാമറയുടെ മെമ്മറി കാർഡിന് എന്തു പറ്റിയെന്നാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം. പാളയത്തേക്ക് മേയർ വിളിച്ചെത്തിയ കന്റോൺമെന്റ് പോലീസ് ഡ്രൈവർ യദുവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോയത്. ബസ് പാളയത്തെ സീസ് ചെയ്ത് ഒതുക്കിയിടുകയും ചെയ്തു. 1.5 മണിക്കൂറോളം ബസ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കിടപ്പുണ്ടായിരുന്നു. ബസ് സിസി ചെയ്ത് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തപ്പോൾ ബസ്സിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് പോലീസ് പരിശോധിച്ചിട്ടില്ല. വാഹനം സംഭവസ്ഥലത്തു നിന്നും മാറ്റിയിടുക മാത്രമാണ് ചെയ്തത്. രാത്രി 1 മണി കഴിഞ്ഞാണ് KSRTC വിജിലൻസ് വിഭാഗം ബസ് കൊണ്ടുപോയത്. തമ്പാനൂരിലെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോയ ബസ് വിശദമായി വിജിലൻസ് വിഭാഗവും പരിശോധിച്ചില്ലെന്നാണ് ആക്ഷേപം. സർവീസ് നടത്തിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന ഉറപ്പുവരുത്തിയ ശേഷമേ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും വാഹനം കൈപ്പറ്റേണ്ടിയിരുന്നുള്ളൂ എന്നും യൂണിയൻ നേതാക്കൾ പറയുന്നുണ്ട്. ബസ്സിൽ നിന്നും മെമ്മറി കാർഡ് ഇളക്കി മാറ്റാൻ നല്ലൊരു മെക്കാനിക്കിന് വേണ്ടത് 20 മിനിറ്റ് എന്നാണ് ജീവനക്കാർ പറയുന്നത്. യദുവിന് മെമ്മറി കാർഡ് ഊരാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇതിനുള്ള സാങ്കേതിക സംവിധാനങ്ങളും യദുവിൻ്റെ പക്കലില്ല. ബസ് പിന്നീട് തൃശൂർ തിരുവനന്തപുരം റൂട്ടിലാണ് ഓടിയത്. സെൻട്രൽ ഡിപ്പോയിലെ CPM യൂണിയനിൽപ്പെട്ടവർക്ക് നേരെയും ചിലർ സംശയമുന്നയിക്കുന്നുണ്ട്.